തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയപ്രതീക്ഷയുമായി രംഗത്തുണ്ടായിരുന്ന ബി ജെ പി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷകൾ കൈമോശം വന്ന് വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ്. ഇടയ്ക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗം നടന്നപ്പോൾ യു ഡി എഫും എൽ ഡി എഫും കൂടി ഒത്തുകളിച്ച് ബി ജെ പിയെ തോൽപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് സ്വതന്ത്രർക്ക് റോസാപ്പൂ ചിഹ്നം അനുവദിച്ചത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വാദവുമായി രംഗത്തെത്തി. ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും പൂജപ്പുര വാർഡിലെ സ്ഥാനാർത്ഥിയുമായ വി വി രാജേഷ് മുസ്ലിം തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ മുസ്ലിം ലീഗുമായി ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനായി ഒരു രഹസ്യ അജണ്ടയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്ത് ചില മേഖലകൾ മുസ്ലിം വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും ബി ജെ പി ഇല്ല തന്നെ. ബി ജെ പിക്ക് 200 വോട്ട് പരമാവധി കിട്ടിയാൽ ഭാഗ്യം എന്ന് കരുതാവുന്ന സ്ഥലങ്ങളാണ്. ചിലയിടങ്ങളിൽ മുസ്ലിം വോട്ടുകളും ഹിന്ദു വോട്ടുകളും തുല്യം എന്ന നിലയിലുള്ള സ്ഥലങ്ങളിലൊക്കെ പരമാവധി ഈ വർഗീയ ധ്രുവീകരണം നടത്തി ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പി മുൻകാലങ്ങളിൽ ശ്രമിച്ചിട്ടുമുണ്ട്. അവിടെയും പക്ഷേ ജയത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് സാധിക്കാത്ത ഒരവസ്ഥ. അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു പൊതു വികാരമായിട്ടുള്ളത്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുണ്ട്, മുസ്ലിം വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും അടക്കമുള്ള ന്യൂനപക്ഷ വോട്ടുകളും ധാരാളമായി ഉണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ തോൽവി ഭരണത്തിലേക്ക് എത്താൻ സാധിക്കില്ല, തോൽവി ഉറപ്പാണ് എന്നുള്ള നില വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം തുടക്കത്തിലേ കണ്ടുവയ്ക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. എവിടെയാണ് അത്തരത്തിൽ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളെ ഇറക്കി ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് സംജാതമാകുന്നത്? ഈ പറയുന്ന തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി, എസ് ഡി പി ഐ, പി ഡി പി തുടങ്ങിയ സംഘടനകളാണല്ലോ. ഇതിൽ പി ഡി പിയും എസ് ഡി പി ഐയും ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി പലയിടത്തും സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എസ് ഡി പി ഐയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ പി ഡി പിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മത്സരിക്കുന്നുണ്ട്. അവർ വെറുതെ മത്സരിക്കുകയുമല്ല. ഇപ്പോൾ ഭീമാപ്പള്ളി, പുത്തൻപള്ളി, അമ്പലത്തറ, കരമന, പൂന്തുറ തുടങ്ങിയ വാർഡുകളിലൊക്കെ ഈ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. അവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഭീമാപ്പള്ളിയിലൊക്കെ ഒരുപക്ഷെ ജയിച്ചേക്കാമെന്ന സാഹചര്യത്തിലാണ് പ്രചരണ രംഗത്തുള്ള അവരുടെ മുന്നേറ്റം കാണിക്കുന്നത്. പുത്തൻപള്ളിയിലും അതുപോലെ ഉഗ്രൻ പ്രചരണം നടത്തുന്നുണ്ട് എസ് ഡി പി ഐ. അപ്പോൾ പിന്നെ ഈ രാജേഷ് പറയുന്നത് പോലെ അവിടെ എന്തായാലും ബി ജെ പി ഇല്ല, ബി ജെ പി അല്ല അവിടെ ജയിക്കാൻ പോകുന്ന പാർട്ടി, അവിടെ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കണം. അവർക്ക് ഭീഷണിയായി എസ് ഡി പി ഐ മാറുകയാണ്. അതായത് എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ അക്കൗണ്ടിലേക്ക് വരാവുന്ന സീറ്റുകളിലാണ് എസ് ഡി പി ഐയുടെയും ഇന്ന് മുന്നേറ്റം ഉണ്ടാകുന്നത്. അവരുടെ വിജയ സാധ്യതകളെയാണ് കുറയ്ക്കുന്നത്. ഇപ്പോൾ കരമന പോലുള്ള ഒരു വാർഡ്, ആ കരമന വാർഡ് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണ്. ആ വാർഡിൽ എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരരംഗത്തുള്ളത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കിട്ടേണ്ടുന്ന ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിനോ യു ഡി എഫിനോ കിട്ടേണ്ടുന്ന ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിനാണ് കാരണമാകുന്നത്. അത് ബി ജെ പിക്ക് കൂടുതൽ സഹായകരമാവുകയാണ് ചെയ്യുന്നത്. അമ്പലത്തറയിൽ അവിടെ ഈ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ പരമ്പരാഗത വോട്ടുകളാണ്. അവിടെയും ബി ജെ പിക്കാണ് ഗുണം. അപ്പോൾ അത്തരത്തിൽ ഈ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളെന്ന് പറയുന്ന ടീംസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിടിക്കുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ ആണ് നഷ്ടമുണ്ടാക്കുന്നത്. അത് ബി ജെ പിക്ക് ഒരു വിധത്തിൽ ഗുണകരമാണ്. ഈ ഒ വൈ സിയൊക്കെ ബീഹാറിലൊക്കെ ചെന്ന് ചെയ്യുന്നത് പോലെ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് മാത്രമേ അത് കാരണമാകുന്നുള്ളൂ. രാജേഷ് അതൊരു കാരണമായി ഉയർത്തിക്കാട്ടി അങ്ങനെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ വളരെ സെറ്റപ്പോടുകൂടി വന്ന് ബി ജെ പിയെ തോൽപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്തെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ അത് കേട്ട് ആഞ്ഞുചിരിക്കുകയുള്ളൂ. കാരണം അത്ര വലിയ വിഡ്ഢിത്തമാണ് രാജേഷ് പറഞ്ഞത്. സ്വാഭാവികമായി ബി ജെ പിക്ക് എതിരായിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഒരു ക്രോഡീകരണം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ഘട്ടത്തിലും ഉണ്ടാകാറുണ്ടോ? അതിപ്പോഴും ഉണ്ടാകും, അതിനകത്ത് ഒരു സംശയവുമില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് യു ഡി എഫ് വോട്ടുകളിലുണ്ടായ ചോർച്ച കൊണ്ടാണ്. ആ ചോർച്ച ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് വ്യക്തം. അത് പക്ഷേ പറയാൻ തയ്യാറല്ല. അവിടെയാണല്ലോ പ്രശ്നം. രാജേഷ് അത് പറയാൻ തയ്യാറല്ല. യു ഡി എഫ് ശക്തമായ മത്സരരംഗത്തുണ്ട് എന്നുള്ള കാര്യം പറയാൻ തയ്യാറല്ല. അങ്ങനെ യു ഡി എഫ് ശക്തമായ മത്സരരംഗത്തുള്ളതുകൊണ്ട് യു ഡി എഫ് വോട്ടുകൾ കിട്ടില്ല. അതുകൊണ്ടാണ് പുതിയ കാരണങ്ങൾ കണ്ടെത്തുന്നത്. മുസ്ലിം ലീഗുകാർ ഇതുപോലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന്.
ഒരുപാട് ന്യായങ്ങൾ കണ്ടെത്തേണ്ടി വരും ഈ തോൽവിക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടി. കാരണം കേന്ദ്ര നേതൃത്വത്തിന് വമ്പൻ പ്രതീക്ഷകളാണ് കൊടുത്തിരിക്കുന്നത്. 70 സീറ്റൊക്കെ കിട്ടുമെന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇത് മറ്റേ പിള്ളാരുകളിയാണല്ലോ 70 സീറ്റ് തിരുവനന്തപുരത്തെ ജനങ്ങൾ BJP കൊടുക്കാൻ.